രാത്രിയിലെ നമസ്കാരത്തിന് വിത്ര നമസ്കാരം എന്ന പേരുണ്ട്. വിത്ര എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒറ്റ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ട് ഈ ഖിയാമുല്ലൈലിന് വിത്ര എന്ന് പേരുണ്ട്. അതേപോലെ തന്നെ ഇതേ നമസ്കാരത്തിന് തന്നെയാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചുനേരം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പേര് വരും. സഹജ്ജത എന്ന് പറഞ്ഞാൽ ഉറപ്പൊഴിച്ച് നിർവഹിച്ചു എന്നാണ്. അപ്പൊ നമസ്കാരത്തിന് പേര് തഹജ്ജുദ് എന്നായി. ഇത് തന്നെ റമദാൻ മാസത്തിൽ നിർവഹിക്കുമ്പോൾ ഖിയാമു റമദാൻ എന്ന് പേര് വരും. റമദാനിൽ നിർവഹിക്കുന്ന നമസ്കാരം അത് തന്നെയും തറാവീഹ് എന്ന പേരിലും അറിയപ്പെടുന്നു. എന്താണ് കാരണം? റക്അത്തുകൾക്കിടയിൽ റസ്റ്റ് എടുക്കുന്നത് കൊണ്ട് തർവീഹത്ത് എന്നുള്ളതിന്റെ ബഹുവചനമാണ് തറാവീഹ്. വിശ്രമം എന്നാണ് തർവീഹത്തിനർത്ഥം. അപ്പൊ ഇടയ്ക്ക് വിശ്രമം വരുന്ന നമസ്കാരമായതുകൊണ്ട് തറാവീഹ് നമസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ടു. സാധനത്വം തന്നെയാണ് അർത്ഥം. വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദായാലും ഖിയാമുല്ലൈലായാലും ഖിയാമു റമദാനായാലും സലാത്ത് തറാവീഹ് ആയിരുന്നാലും എല്ലാം ഒരൊറ്റ നിസ്കാരമാണ്, വേറെ വേറെ നിസ്കാരങ്ങളല്ല. നമുക്കങ്ങനെ ഒരു ധാരണയുണ്ട്. നീ ആ ഖിയാമുല്ലൈലിനാ പോണത്, എന്താ അതൊരു പ്രത്യേക നിസ്കാരമാണെന്നാ ധാരണ? ഇല്ല, ഒക്കെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിരുന്നത് ഒരൊറ്റ നിസ്കാരം മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും, റമദാൻ മാസത്തിൽ പ്രത്യേക നിസ്കാരമില്ലേ? എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണോ ഈ ഏർപ്പാട്? അതെ. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ടാകും. ഹദീസിൽ നമുക്ക് കാണാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്, മൻ ഖാമ റമദാന ഈമാനൻ വഖ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസത്തിൽ വിശ്വാസത്തോടുകൂടെയും പടച്ചിടം വരാനെടുക്കൽ എന്നുള്ള പ്രതിഫലം ലഭിക്കണമെന്ന മോഹത്തോടുകൂടെയും നിസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന ഹദീസിലുണ്ടല്ലോ. അപ്പൊ റമദാനിൽ പ്രത്യേക നിസ്കാരമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. അതിന് മറുപടിയായി നമുക്ക് പറയാനുള്ളത് മറ്റൊരു ഹദീസാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഖ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. രണ്ടും ബുഖാരി വേദനയുടെ ഹദീസാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ചാൽ, ഈമാനൻ വഖ്തിസാബൻ വിശ്വാസത്തോടുകൂടെയും പടച്ചതമ്പുരാനെടുക്കൽ എന്നുള്ള പുണ്യം കിട്ടണമെന്ന മോഹത്തോടുകൂടെയും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ, ആ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവന്റെയും പാപങ്ങൾ കുറക്കപ്പെടും. അവിടെ ലൈലത്തുൽ ഖദ്റിന് മാത്രമായിട്ടൊരു നിസ്കാരമുണ്ട് എന്ന് ലോകത്തായിരിക്കും നേവരവാദമില്ല. എങ്കിൽ പിന്നെ റമദാനിൽ മാത്രമുള്ള നിസ്കാരം എന്ന നിലക്കല്ല, റമദാനിലാകുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. എല്ലാ കാലത്തും നിർവഹിക്കാവുന്ന ഈ 11 റക്അത്ത് റമദാനിലാകുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, മറ്റു മാസങ്ങളിൽ ഈ നിസ്കാരം പള്ളികളിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കപ്പെടൽ സുന്നത്തില്ല. എന്നാൽ റമദാനിലെ നിസ്കാരം തറാവീഹ് പള്ളികളിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കൽ സുന്നത്താണ്. മറ്റൊന്ന്, മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമദാൻ മാസത്തിൽ ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് ധാരാളം പ്രതിഫലവും കൂടുതൽ കൂടുതൽ പുണ്യവും മഹത്വവുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. ഇതാണ് ഈ പേര്. തറാവീഹ് എന്നുള്ള പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബത്തിനോ പരിചയമുള്ള പേരല്ല. ഹദീസുകളിലൊന്നും നമുക്ക് തറാവീഹ് നിസ്കാരം എന്ന് കാണാൻ സാധ്യല്ല. പ്രവാചകന്റെ വാക്യങ്ങളിലോ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ വാക്കുകളിലോ തറാവീഹ് നമസ്കാരം എന്നുള്ളൊരു പ്രയോഗം കാണാൻ സാധ്യമല്ല. എല്ലാവരും ഖിയാമു റമദാൻ അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ എന്ന പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേര് വരാൻ കാരണം ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സുമ്മിയത്ത് സ്വലാത്തു ഫിൽ ജമാഅത്തി ലയാലി റമദാന തറാവീഹ് لأنهم أول ما اجتمعوا عليها كانوا يستريحون بين كل تسليمتين. ഇരണ്ട് സലാം ഓരോ സലാം വീട്ടുമ്പോഴും ഇരണ്ട് റക്കയത്തുകൾക്കിടയിൽ റസ്റ്റ് എടുക്കാറുണ്ട്. മുമ്പ് കാലത്ത് ദൈർഘ്യമേറിയ നിസ്കാരമായതുകൊണ്ട് ഈ രണ്ട് റക്കയത്തുകൾ കഴിയുമ്പോൾ റസ്റ്റ് എടുക്കാറുണ്ട്, വിശ്രമമെടുക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തർവീഹത്ത് വിശ്രമം എന്നർത്ഥമുള്ള തറാവീഹ് എന്ന പേര് വന്നത്. ഉദ്ദേശിക്കപ്പെടുന്നത് സലാത്തു തറാവീഹ് തന്നെയെന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിസ്കാരത്തിന്റെ, ഈ നിസ്കാരത്തിന്റെ പേരിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. റമദാനിൽ മാത്രം നിർവഹിക്കാനുള്ള മറ്റു കാലത്തൊന്നുമില്ലാത്ത നിസ്കാരമാണിത് എന്ന ധാരണ വേണ്ട. പ്രവാചകന്റെ ചര്യകളിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്.
ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ തറാവീഹ്, ഇനി നമ്മൾ തറാവീഹിന്റെ ആ പേരാണ് പറയുന്നത്, തറാവീഹിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നൊരു വലിയ ചർച്ചാ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എത്രയാണ് നിസ്കരിച്ചത്? പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. തറാവീഹ് 11 റക്അത്ത് നിസ്കരിക്കുന്നവരും 23 നിസ്കരിക്കുന്നവരും 46, 46, 49 ഒക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. തറാവീഹ് 11 നിസ്കരിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിലെ തിരുത്തൽവാദികളായിട്ടാണ് ചില ആളുകൾ പരിചയപ്പെടുത്താറുള്ളത്. അവർ ഇസ്ലാമിക നിസ്കാരം വെട്ടിച്ചുരുക്കിയെന്ന്, 23 റക്അത്ത് തറാവീഹ് ഉണ്ടായിരുന്നത് അവർ 11 ആക്കി വെട്ടിച്ചുരുക്കിയെന്നും, ലാഭത്തിന് വേണ്ടി ഇസ്ലാമിൽ കൈക്രിയ നടത്തിയ ശരീഅത്ത് വിരോധികളാണ് മുജാഹിദുകളെന്നും പല ആളുകളും പ്രസംഗിക്കാറും എഴുതിവിടാറും പ്രചരിപ്പിക്കാറുമുണ്ട്. തന്നെയുമല്ല, അവർ പുതിയതായിട്ട് 1921 ശേഷം കേരളക്കരയിൽ കൊണ്ടുവന്ന വാദമാണ് ഈ 11 റക്അത്തിന്റെ വാദമെന്നും, 20 റക്അത്ത് 23 റക്അത്ത് തറാവീഹ് നിസ്കരിക്കൽ ലോക മുസ്ലിമീങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തവണ്ണം ഇജ്മാഅണെന്നുമൊക്കെ ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുമ്പോ വസ്തുത എന്താണെന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പ്രവാചകൻ ഇതിനുവേണ്ടി പ്രത്യേകം പ്രോത്സാഹനം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റു കാലങ്ങളിലൊക്കെയുള്ള ഈ നിസ്കാരം റമദാനിലാകുമ്പോൾ പ്രവാചകനെതിരെ പ്രത്യേകം പ്രോത്സാഹനം നടത്തിയെന്ന്. അങ്ങനെ ഈ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 3 ദിവസമാണ് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ആ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവർ പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ഫിൽ മസ്ജിദി, നബി ഒരിക്കൽ റമദാനിൽ പള്ളിയിൽ നിസ്കരിച്ചു. ഫസല്ലാ ബി സലാത്തിഹി നാസുൻ, കുറെ ആൾക്കാരും നബിയെ തുടർന്നുകൊണ്ട് നിസ്കരിച്ചു. ഥുമ്മ സല്ല സാനിയ, രണ്ടാം ദിവസവും റസൂലുള്ള നിസ്കരിച്ചു. ഫകതുറന്നാ, ജനങ്ങൾ കൂടുകയാണ്. ആദ്യത്തെ ദിവസത്തേക്കാൾ ജനങ്ങൾ പള്ളിയിൽ കൂടി. ثم اجتمع من الليله الثالثه الى الرابعه, മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം പിന്നെയും അവർ ഒരുമിച്ചു കൂടി. ആളുകൾ പള്ളിയിൽ നിറഞ്ഞു, സ്ഥലമില്ലാതായി. ആ ദിവസം ഫലം യഖുറുജീലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി കരീം രണ്ടു മൂന്ന് ദിവസം നിസ്കരിക്കാൻ വന്ന നബി നാലാമത്തെ ദിവസം നിസ്കരിക്കാൻ വന്നില്ല. നബി പള്ളിയിൽ വരുന്നില്ല, എന്ത് ചെയ്തിട്ടും ഫലം മാത്ര ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. സുബഹി വരെ പള്ളിയിൽ തന്നെ ഇരുന്നു ആൾക്കാർ. ഫലം മാസ്ബഹ, സുബഹിയായപ്പോ ആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് വന്നിട്ട് പറഞ്ഞു, റഅയ്തു അല്ലദീ ഫനഅതും, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. വളരെ ആവേശത്തോടുകൂടെ നിങ്ങൾ പള്ളിയിൽ നിറഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടി. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഫലം യംനഅനീ മിനൽ ഖുറൂജി ഇലൈക്കും, നിങ്ങളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരാൻ എനിക്ക് തടസ്സമുണ്ടായ സംഗതി ഇല്ല. അന്നീ ഖശീതു, ഞാൻ ഭയപ്പെട്ടുപോയി. അൻതഫ്തരിദ അലൈക്കും, നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് പടത്തിലമ്പുരാൻ ഈ നിസ്കാരം നിങ്ങളുടെ മേൽ ഫർദാക്കിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. അപ്പൊ മുന്നീട്ട് തന്നെ നിസ്കരിക്കാൻ വന്നു. നാലാമത്തെ ദിവസം നിസ്കരിക്കാൻ വരാത്തതുകൊണ്ടാ? പള്ളിയിൽ വെച്ച് ജമാഅത്തുസ്കാരം പാടില്ല എന്നുള്ളത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് ഈ ആവേശം കണ്ടിട്ട് പടത്തോനിലാണ് ഫർദാക്കിയ എന്റെ ഉമ്മത്തിനത് കഴിയാതെയാകും. ഇങ്ങനെ നിസ്കരിക്കാൻ ദൈർഘ്യമേറിയ രാത്രി നിസ്കാരം ഫർളാക്കിയാൽ അതിന്റെ ഉമ്മത്തിന് സഹിക്കാൻ കഴിയാതാകും. അതുകൊണ്ട് അവരതിൽ മുഖത കാണിക്കുമ്പോൾ ഇസ്ലാമിന്റെ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ പിന്നെ അവർക്കൊരു പ്രശ്നമില്ലാതായി മാറും. അത് ഞാൻ ഭയപ്പെട്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണത്തോടുകൂടെ ഈ പേടി അവസാനിച്ചു. എന്താ കാരണം? നബി മരിച്ചതിന്റെ ശേഷം ഇനി ഒരു പുതിയൊരു ഫർളുസ്കാരത്തിന്റെ വഹിയുമായിട്ട് ജിബ്രീൽ ഇറങ്ങി വരൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ആ പേടിയില്ല. അങ്ങനെ തൂഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലംറു അലാ ദാലിക, ഇതേ രൂപത്തിലായിക്കൊണ്ട് തന്നെ റസൂലുള്ള മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ മെയിനായിട്ടുള്ള ജമാഅത്ത് നടത്തിയില്ല. നബി ആൾക്കാരിങ്ങനെ ഒറ്റ നിസ്കരിക്കും, ചില ആൾക്കാർ 3-4 ആൾക്കാരൊക്കെ കൂടിയിട്ട് നിസ്കരിക്കും. അങ്ങനെ ഒറ്റയായും കൂട്ടമായിട്ടൊക്കെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഈ നിസ്കാരം നടത്തും. നബി അതിന് നേതൃത്വം കൊടുത്തില്ല. പിന്നെ ഭരണകാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പള്ളിയിൽ വെച്ച് മൊത്തത്തിൽ ഒരു ജമാഅത്തില്ല, ആൾക്കാരൊക്കെയായും വ്യക്തിയായും ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും ഇത് തന്നെയായിരുന്നു സംഭവം.
ഇപ്പൊ ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഖിയാമു റമദാനിന് നബി പ്രത്യേകം പ്രേരണ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ പള്ളിയിൽ വെച്ച് കുറച്ച് ദിവസം അത് ജമാഅത്തായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി മനസ്സിലാക്കാനുള്ളത്, പ്രത്യേക കാരണം പറഞ്ഞാണ് റസൂലുള്ള ജമാഅത്ത് നിർത്തിവെച്ചത്, ഫർളാക്കുമോ എന്നുള്ള ഭയം. അത് പ്രവാചകന്റെ മരണത്തോടുകൂടെ ആ ഭയം തീരുകയും ചെയ്തു. ഇനി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, എത്ര റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് ദിവസങ്ങളിൽ നിർവഹിച്ചത് എന്നാണ്. ബുഖാരിയിൽ നമുക്കത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകൻ ഈ മൂന്ന് ദിവസം പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിർവഹിച്ച നിസ്കാരത്തിന്റെ റക്അത്ത് എത്രയാണെന്ന് ബുഖാരിയിലില്ല. എന്നാൽ മറ്റ് ചില റിപ്പോർട്ടുകളിൽ ആ ദിവസത്തെ നിസ്കാരത്തെ സംബന്ധിച്ചല്ലെങ്കിലും ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. എന്ത്? അബൂ സലമത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ഒരു താബിഈയായ മനുഷ്യനാണ്. അന്നഹു സഅല ആയിഷത്ത റളിയല്ലാഹു തആല അൻഹ كيف كانت صلاه رسول الله صلى الله عليه وسلم في رمضان فقالت ما كان رسول الله صلى الله عليه وسلم يزيد في رمضان ولا في غيره على 11 ركعه يصلي 40 فلا تسألن حسنهن وطولهن ثم يصلي 40 فلا تسألن حسنهن وطولهن ثم يصلي ثلاثا رواه البخاري عائشة رضي الله تعالى عنها يود തന്നെയാണ് ചോദിക്കുന്നത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടിട്ടില്ലാത്ത അബൂസലമായ എന്ന് പേരുള്ള താബിഈയായ മനുഷ്യൻ ചോദിക്കുകയാണ് ആയിഷ ബീവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റമദാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? ഇതാണ് ചോദ്യം. ആയിഷ ബീവിയോടാണ് ചോദിക്കുന്നത്, റസൂലുള്ളാഹിന്റെ റമദാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? ഫഖാലത്ത്, അവർ മറുപടി കൊടുത്തു. ചോദിച്ചതിലും അപ്പുറമാണ് മറുപടി കൊടുത്തത്. മാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ യഹ്ദാഅ റക. നബി തിരുമേനി റമദാനിലും അല്ലാത്ത കാലത്തും, റമദാൻ മാസത്തിൽ മാത്രമാണ് ചോദിച്ചത്, മറുപടി കൊടുക്കുന്നത് എല്ലാ കാലത്തേക്കും കൂടിയാണ്. റമദാനിലും അല്ലാത്ത കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. യുസല്ലി, അതെങ്ങനെ എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? യുസല്ലി 40, നാല് നിസ്കരിക്കും. ഫലാ തസ്അല്ലൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, ആ നാല് റക്അത്ത് നിസ്കാരത്തിന്റെ ഭംഗിയും ദൈർഘ്യവുമൊന്നും നീ എന്നോട് ചോദിക്കണ്ട. പറയാൻ പറ്റാത്തത്ര, സാധിക്കാത്തത്ര ദൈർഘ്യമേറിയ ഭംഗിയേറിയ നിസ്കാരമായിരുന്നു. പിന്നെയും നാല് നിസ്കരിക്കും, പിന്നെ മൂന്ന് റക്അത്ത് നിസ്കരിക്കും. ഇങ്ങനെ 8, 3, 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ ബീവിയാണ്. നബി മൂന്ന് ദിവസം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു എന്ന ഹദീസ് പറയുന്നതും 11 റമദാനിലും അല്ലാത്ത കാലത്തും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു തആലയാണ്. അതുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ നല്ല പരിചയവും അറിവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് റക്അത്തിനെ പറ്റിയാണ് ആര് ചോദിക്കുന്നത്? അബൂ സലമ എന്ന താബിഈ ചോദിക്കുന്നത്, എത്ര റക്അത്താണ് നിസ്കരിക്കാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം 11 കൂടുതലാവാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറയുകയും ചെയ്തു. അപ്പോ ആ മൂന്ന് ദിവസത്തെ നിസ്കാരവും 11 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ ബീവിയാണ് രണ്ടും പറയുന്നത്. നബി ജീവിതത്തിൽ 11 റമദാനിലും അല്ലാത്ത കാലത്തും അധികരിപ്പിച്ചിട്ടില്ല എന്ന സഹീഹായ ബുഖാരിയുടെ റിപ്പോർട്ടിൽ നിന്ന് നബി ആ മൂന്ന് ദിവസം വന്ന് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചതും 11 റക്അത്ത് തന്നെയാണ് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ആ ദിവസത്തെ തന്നെ, ആ മൂന്ന് ദിവസത്തെ തന്നെ നിസ്കാരത്തെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ബുഖാരിയിലല്ല, അത് നമുക്ക് ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തബറാനി അദ്ദേഹത്തിന്റെ മുഅജ്ജം മുസ്തഖീറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫത്ഹുൽ ബാരിയിൽ 3rd volume 10th പേജിലും ദൽഹീസ് എന്ന കിതാബിൽ 119th പേജിലുമൊക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ആ സംഭവം പറയുന്നത്? ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആലാ സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്റി റമളാൻ 8 റക്അത്തിൻ വഔതറ നബി ഞങ്ങളെയും കൊണ്ട് റമദാനിൽ 11 റക്അത്ത് നിസ്കരിച്ചു. ഫലമ്മാ കാനത്തിൽ ഖാബില ഇജ്തമഅനാ ഫിൽ മസ്ജിദി, പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ കുറെ സമയം കാത്തിരുന്നു. വറജൗന അൻ യഖ്റുജ, നബി പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഫലം നസൽ ഫീഹി ഹത്താ അസ്ബഹന, സുബ്ഹിയാകും വരെ ഞങ്ങൾ പള്ളിയിൽ തന്നെ കാത്തിരുന്നു, പക്ഷേ നബി വന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി വരാത്തതിനെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇന്നീ ഖശീതു അൻ യുക്തബ അലൈക്കും, ആ നിസ്കാരം നിങ്ങളുടെ മേൽ ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന്. അപ്പൊ ഈ റിപ്പോർട്ടിൽ
അന്ന് നിസ്കരിച്ചത് 11 റക്അത്തായിരുന്നു എന്ന് ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആലാഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്താണ് രാത്രി നമസ്കാരം റമദാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ഇനി മനസ്സിലാക്കാനുള്ളത് നബി 20 റക്അത്തും വിത്തറും നിസ്കരിച്ചു എന്ന് ചില ഹദീസുകളിലുണ്ട്. നബി റമദാനിൽ 23 റക്അത്ത് നിസ്കരിച്ചുവെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. ആ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബിലെ തന്റെ പണ്ഡിതന്മാർ, ഉദാഹരണമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 4-ാം വാള്യം 205-206 പേജുകളിൽ, അതേപോലെ തന്നെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവിയിൽ ഫതാവ 1-ാം വാള്യം 347-ാം പേജിൽ, അതേപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവുൽ കുബ്ര 1-ാം വാള്യം 194-195 എന്നീ പേജുകളിലും ആ ഹദീസ് ഒക്കെ വഴിയിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് ഈ മൂന്നാളുകളുടെ പേര് പറഞ്ഞത്? സാധാരണയായി നമ്മളെപ്പറ്റി ഒരു പരാതി പറയാറുണ്ട്, റസൂലുള്ള 20 നിസ്കരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ നിഷേധിക്കുന്നത് പുത്തൻവാദമാണ്. പുത്തൻവാദികളാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവർ ഇസ്ലാമിലെ തിരുത്തൽവാദികളാണ്. റസൂലുള്ള 20 നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ നമുക്കെതിരെ ആക്ഷേപിക്കാറുണ്ട്, നിങ്ങൾ തിരുത്തൽവാദികളാണ്, ഇസ്ലാമിക ശരീഅത്തിലെ തറാവീഹ് നിസ്കാരം വെട്ടിച്ചുരുക്കിയവരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്നൊക്കെ കളിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ വിഭാഗം തന്നെ അംഗീകരിക്കുന്ന മൂന്ന് പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. ഒന്നാമതായി ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 4-ാം വാള്യം 205-ാമത്തെ പേജിൽ നിന്ന് വായിക്കുന്നു. വഅമ്മ മാ റവാഹു ഇബ്നു അബീ ശൈബ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്, ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഏതാണത്? كان رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم يصلي في رمضان 20 ركعة والوتر رمضان 20 ركعة والوتر നിസ്കരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട്. ഫൈസനാദുഹു ളഈഫുൻ, അതിന്റെ പരമ്പര ദുർബലമാണ്. തന്നെയുമല്ല വഖദ് ആറദഹു ഹദീസു ആയിഷത്ത, ആയിഷ ബീവിയുടെ മുമ്പ് പറഞ്ഞ ഹദീസിനോട് വൈരുദ്ധ്യവുമാണ്. ഏത് ഹദീസ്? ഹാദല്ലദീ ഫി സ്വഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്ത അവിടുന്ന് റമദാനിലും അല്ലാത്ത കാലത്തും 11-നേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു എന്ന ബുഖാരിയിലെയും മുസ്ലിമിലെയും സ്വഹീഹായ ഹദീസിനോട് നേരെ കടകവിരുദ്ധവുമാണ് ഇബ്നു അബീ ശൈബയുടെ ഈ റിപ്പോർട്ട്. തന്നെയുമല്ല മഅ കൗനിഹ, ആയിഷ ബീവിയാണത് പറഞ്ഞു തന്നിട്ടുള്ളത്. ആയിഷ ബീവി സാധാരണക്കാരിയല്ല, അവർ മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച്, മറ്റുള്ള സഹാബാ വനിതകളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും വസ്തുനിഷ്ഠമായും കണിഷ്ഠമായും അറിയാവുന്ന ആളാണ് ആയിഷ ബീവി റളിയല്ലാഹു തആലാൻഹ. അവരാണ് പറഞ്ഞത് 11-നേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു എന്ന്. ആ ഹദീസിന് വിരുദ്ധമായി ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദുർബലമാണ്, സ്വീകാര്യയോഗ്യമല്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ 4-ാം വാള്യം 205-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം സുയൂത്തി, ഇമാം സുയൂത്തി എന്ന് പറയുന്നത് ഷാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനാണ്. ജലാലൈനി എന്ന തഫ്സീർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ജലാലൈനി എന്ന തഫ്സീർ രണ്ട് ഗ്രന്ഥകർത്താക്കളാണ് എഴുതിയിട്ടുള്ളത്, രണ്ടാളുകൾ കൂടിയിട്ടാണ് ആ തഫ്സീർ എഴുതിയിട്ടുള്ളത്. ഒന്ന് ഇമാം ജലാലുദ്ദീനുൽ മഹല്ലി, മറ്റൊന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി. അതുകൊണ്ടാണ് ജലാലൈൻ, രണ്ട് ജലാലുകൾ ഒരുമിച്ച് കൂടി എഴുതിയ തഫ്സീർ. ആ തഫ്സീറിന്റെ ഒരു മുസന്നിഫിൽപ്പെട്ട ആളാണ് ജലാലുദ്ദീൻ സുയൂത്തി. ഷാഫിഈ മദ്ഹബിലെ അംഗീകൃത പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അൽ ഹാവിയിൽ ഫതാവ, ഇതാണ് ആ കിതാബ് അൽ ഹാവിയിൽ ഫതാവ, ഇമാം സുയൂത്തിയുടെ ഈ കിതാബിൽ 1-ാം വാള്യം 347-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ഹാദൽ ഹദീസു ളഈഫുൻ ജിദ്ദൻ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. ഏത് ഹദീസ്? നബി 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ് കുൽത്തു, ഞാൻ പറയട്ടെ, ഹാദൽ ഹദീസ് ളഈഫുൻ ജിദ്ദൻ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. ലാ തഖൂമു ബിഹി ഹുജ്ജത്തുൻ, ഇതുകൊണ്ട് തെളിവ് പറയാൻ പറ്റുകയില്ല എന്ന് അൽ ഹാവിയിൽ ഫതാവ 1-ാം വാള്യം 347-ാമത്തെ പേജിൽ അദ്ദേഹവും പറയുന്നു. അദ്ദേഹം ഷാഫിഈ മദ്ഹബിന്റെ ആളാണ്. ആലോചിച്ച് നോക്കേണ്ടത് ഇവരൊക്കെ തിരുത്തൽവാദികളാണോ, ഇവരൊക്കെ ഇസ്ലാമിക ശരീഅത്ത് വെട്ടിച്ചുരുക്കിയവരാണോ, അതിന് ചോദിക്കാൻ വേണ്ടിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതേപോലെ 20 റക്അത്ത് നബി നിസ്കരിച്ചു എന്ന് പറയുന്ന മുഴുവൻ റിപ്പോർട്ടുകളും എടുത്തുദ്ധരിച്ച് അവയുടെ എല്ലാം ദുർബലത വ്യക്തമാക്കിയ ശേഷം ഇമാം സുയൂത്തി ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു, ആകെ ആക്കി കുറുക്കി പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് 20 റക്അത്ത് നിസ്കരിച്ചതായി
റമദാനിലും അല്ലാത്ത കാലത്തും 11 നിശ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടിനോട് യോജിച്ചു വരുന്നത് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിലെന്താ ഉള്ളത്? നബിയാ 3 നിസ്കരിച്ചത് 11 എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം സുയൂത്തി പറയുന്നു, ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലവ് പാഴലിൽ സിരീന വലവ് മറ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും റസൂലുള്ള ഇരുവരും നിസ്കരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അത് മറന്ന കാര്യമാകുമായിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ നിന്ന് 20 നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹാ അത് കാണാതെ പോകുമായിരുന്നില്ല എന്ന് വിശദമായി തന്നെ ആ ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹയുടെ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അൽ ഹാബീലുൽ ഫതാവാ എന്ന ഇതേ ഗ്രന്ഥത്തിന്റെ 1 349 പേജിൽ ഇബ്നു ഹജർ ഇമാം സുയൂത്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 3 പണ്ഡിതന്റെ കൂടി ഉദ്ധരണി പറഞ്ഞ് മതിയാക്കുകയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹവും ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെടുന്ന ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം. തുഹ്ഫ എന്നൊരു ഗ്രന്ഥം ഇബ്നു ഹജർ അൽ ഹൈതമിയുടേതാണ്. പള്ളി ദരസുകളിൽ എല്ലാ മുസ്ലിയാക്കളും അംഗീകരിക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന്റെ ഫതാവുൽ കുബ്ര എന്ന പേരിലൊരു ഗ്രന്ഥങ്ങളുണ്ട്. ചോദ്യോത്തരങ്ങളാണ് ആ പുസ്തകങ്ങളിൽ മുഴുക്കയുള്ളത്. ഒരുപാട് വാള്യങ്ങളിലൊരു ഗ്രന്ഥമാണത്. അതിന്റെ 1 194 195 എന്നീ പേജുകളിൽ അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. വസ്തുതില ഇബ്നു ഹജർ തങ്ങൾ ചോദിക്കപ്പെട്ടു, ഹൽ സഹ സഹീഹായി വന്നിട്ടുണ്ടോ, ഔ വറദ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലത്ത തറാവീഹ് 20 റസൂലുള്ളാഹി 20 തറാവീഹ് നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, സഹീഹായി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഫഅജാബ ഇബ്നു ഹജർ അൽ ഹൈതമി ഉത്തരം നൽകി, ബിഖൗലിഹി ലം യസിഹ് ദാലിക, അത് ശരിയല്ല, സഹീഹായ നിലക്ക് അത് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് എന്നാൽ ചില പരമ്പരകളിലൂടെ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫീ റമദാന 20 റകഅത്തുൽ വിത്ർ, നബി റമദാനിൽ 20 റകഅത്തും വിത്റും നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ റിപ്പോർട്ടുകളും ഫീരിവായ സിയാദ ഫീ ഗൈരി ജമാഅ ജമാഅത്തല്ലാതെ വിട്ടുപോയിട്ട് ബാക്കി നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകളും ഫഹുവ ശദീദുൽ ദുഅഫി അങ്ങേയറ്റത്തെ ദുർബലമാണ്, ഇസ്തദ്ദ കലാമുൽ അഇമ്മത്തി ഫീ ഹദർ വാഖിഹി, ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ ഒരാളെ സംബന്ധിച്ച് മുസ്ലിം ലോക പണ്ഡിതന്മാർ ശക്തമായി ശകാരം നടത്തിയിട്ടുണ്ട്, അയാൾ യോഗ്യനല്ല എന്നും അന്നഹു യർവി ഫീ മൗദുആതി, കള്ള ഹദീസുകൾ ഉദ്ധരിക്കലാണ് അയാളുടെ പണി എന്ന് വരെ ആ ഹദീസിന്റെ പരമ്പരയിലുള്ള ഒരാളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അദ്ദേഹം തുടരുകയാണ്, തന്നെയുമല്ല റസൂലുള്ള ഇരുവരും നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾക്ക് ഖണ്ഡനമാണ്, വന്നിരിക്കുന്നു റമദാനിലും അല്ലാത്ത കാലത്തും 11 ഇത് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും ഈ വാദത്തെ ഖണ്ഡിച്ചു തള്ളുന്നു എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുന്നത് നഅം തന്നെയുമല്ല. റവാ ഇബ്നു ഹുസൈമ വഹബ്ബാൻ ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും അവരുടെ സഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം 8 ثم اوترا 8:11 നിസ്കരിച്ചത്, പിന്നെയും അവരെ കാത്തിരുന്നപ്പോ നബി നിസ്കരിക്കാൻ പുറപ്പെടുകയുണ്ടായില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് ഫതാവുൽ കുബ്രയിൽ 194-195 പേജിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് 3 പണ്ഡിതന്മാരും ഇവരാരും മുജാഹിദ് മൗലവിമാരല്ല, സിൽസബീരിൽ പറഞ്ഞതോ കെ മൗലവി പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ ഒരു റിപ്പോർട്ടുകളല്ല പറഞ്ഞത്, ശാസ്ത്രീയ മദ്ഹബിലെ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാരാണ് പറഞ്ഞത്. റസൂൽ ഇരുവരും നിസ്കരിച്ചു എന്ന് പറയുന്ന ഒറ്റൊന്നും ശരിയല്ല, എല്ലാം വാറോലകളാണ് എന്നവരുടെ പണ്ഡിതന്മാർ തന്നെ. ഞാൻ ആ കിതാബിന്റെ വാള്യവും പേജ് നമ്പറും പറയുന്നത് പ്രത്യേകം ആവശ്യമുള്ള കിതാബ് നോക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ്. ഞാനിത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നാട്ടിൽ ഇന്ന് സമസ്തക്കാരായ ആളുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പച്ചനുണകൾ ഈ കാലഘട്ടത്തിലും നബിയുടെ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തെ സംബന്ധിച്ച് ഇപ്പോഴും എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 3 സാമ്പിളുകൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒന്നാമതായി തറാവീഹ് എന്ന പേരിൽ
എ സി ആലിക്കുട്ടി മുസ്ലിയാർ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഇർഷാദ് പബ്ലിക്കേഷൻസ് കോഴിക്കോട് നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ തറാവീഹ് എന്ന പുസ്തകത്തിന്റെ 42-ാമത്തെ പേജിൽ നിന്ന് വായിക്കുന്നു, തറാവീഹ് 20 എന്നല്ലാതെ 11 റക്അത്തു എന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്ത് നിസ്കരിച്ചതും 20 തന്നെയാണ്. തറാവീഹിനുള്ള ബുക്ക് പേജ് 42. ഓജാക്കന്മാരൊക്കെ പറഞ്ഞു ഇതൊക്കെ നുണേന്, ഇതൊക്കെ ഒന്നും തെളിവിന് കൊള്ളൂല, ഒക്കെ കഴിയിപ്പാണ്. ഇപ്പൊ ഇവര് പറയുന്നത് നിസ്കരിച്ചതും ഉമർ ഖത്താബ് നിസ്കരിച്ചതും 20 തന്നെയാണ്, 11 സ്ഥാപിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും സാധ്യമല്ല, ആരെ കൊണ്ടും സാധ്യമല്ല. സ്ഥാപിച്ച തെളിവുകൾ വേറെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു സാമ്പിൾ. രണ്ടാമത്തെ ഒരു ഉദ്ധരണി, ഇത് APF മുസ്ലിംസിനാരുടേതാണ്, കാന്തപുരത്തിന്റെ. അയാൾ സുന്നത്ത് മാസികയിൽ 1993 സുന്നത്ത് മാസികയ്ക്ക് ഒരു വാർഷിക സ്പെഷ്യൽ ഇറക്കുകയുണ്ടായി, സ്പെഷ്യൽ പതിപ്പ്. അതിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്ത് തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്തായും നമസ്കരിച്ചിട്ടുണ്ട്. നബി ഒറ്റക്കല്ല, 20 ഒറ്റക്കും നിസ്കരിച്ചിട്ടുണ്ട്, ജമാഅത്തായും നിസ്കരിച്ചിട്ടുണ്ട്. ഓജാക്കന്മാരൊക്കെ പറയുന്നത് അയാൾക്ക് കിതാബോധി പഠിപ്പിച്ച മുസ്ലിയാക്കന്മാരുടെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാര് പരമ്പരയെന്നല്ലോ, ഞാൻ നബിയുടെ 46-ാമത്തെ ശിഷ്യനാണ്, നമുക്ക് ഒരു പരമ്പരയുണ്ട്, എന്തോ അതിനാള് എന്റെ ഉസ്താദ് എന്നാള് അങ്ങനെ അങ്ങോട്ട് പരമ്പരയുണ്ടാണ് ഓരോരുത്തരും. ഏതോ എല്ലാ ഏത് മുസ്ലിയാക്കന്മാരുടെയും ചീത്തയിൽ എന്താണ് സിൽസിലെ പരമ്പര ആദ്യം തന്നെ ചോദിക്കാൻ എന്താണ്, ആ ഇവിടെ ഏതൊരു ഏത് നാനൂറിലും ഉണ്ട് എന്റെ ഉസ്താദ് 40-ാമത്തെ ഉസ്താദ്, 47-ാമത്തെ ഉസ്താദ് റസൂലുള്ളയാണ്. എന്നിട്ട് പരമ്പരയെത്തിക്ക് പരമ്പരയെ ഇതൊന്നുമില്ല, ആർക്കും പരമ്പര വേണമെങ്കിൽ എഴുതി ഉണ്ടാക്കാം. ഇനിയിപ്പൊ നബിയുടെ നേരെ തന്നെ കണ്ട് പരമ്പരയിലായിട്ടും കാര്യമൊന്നുമില്ല. അബൂജാഹിൽ റസൂലിന്റെ കുടുംബം തന്നെയാണ്, ഖുറൈശി കുടുംബമാണ്, അവിടെ കാര്യമൊന്നുമില്ല. പരമ്പരയിലുണ്ടാകുന്ന നിർബന്ധത്തിലാകുന്നത് കൊണ്ടൊന്നും ഇസ്ലാം എന്നൊന്നുമില്ല. കർമ്മം കൊണ്ടില്ലാമെന്ന മാത്രം പ്രത്യേകതയാണ്. നിങ്ങൾ എന്ന് പറയുന്ന ഏത് ഗോത്രങ്ങളെന്ന് തരംതിരിക്കുന്നതും നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടി മാത്രമാണ്. പഠിച്ചവന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യൻ അത്തഫാഖും, നല്ലോണം പണിയെടുത്ത് കർമ്മങ്ങൾ ചെയ്ത് തഖ്വ നേടിയെടുത്തവരാകുന്നു എന്ന് ഖുർആൻ മാത്രം പ്രഖ്യാപിച്ചൊരു തത്വമാണ്. അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ ഇങ്ങനെ പരമ്പരയിൽ ഇദ്ദേഹം എണ്ണാറുള്ള പരമ്പരയിലെ ഉസ്താദന്മാര് പറയുന്നു നബി 20 എന്ന് തെളിഞ്ഞിട്ടില്ല. വിഷയം പറയുന്നത് നബി 20 ഒറ്റക്ക് മാത്രമല്ല, ജമാഅത്തായും നിർവഹിക്കുന്നുണ്ട്. അത് നിഷേധിക്കുന്നവൻ സുന്നത്ത് ജമാഅത്തല്ല, അതിനെ സംബന്ധിച്ച് സംശയിക്കുന്നവനും സുന്നത്ത് ജമാഅത്തല്ലാതെയാകും എന്നിങ്ങനെ പറഞ്ഞ ആളുകളെ ഇങ്ങോട്ട് ഇളക്കിവിടുന്ന സമ്പ്രദായം. ഇത് സുന്നത്ത് മാസികയിൽ പേജ് 12 നമുക്ക് ആ വാർഷിക പതിപ്പിൽ കാണാൻ സാധിക്കും. മൂന്നാമതൊരാളുടെ ഉദ്ധരണി, ഇത് കേരളത്തിലെ മറ്റൊരു സുന്നി വിഭാഗത്തിലാളാണ്. സുന്നി എന്ന് പറയുമ്പോൾ പല സുന്നികളുണ്ട്, AP സുന്നിയുണ്ട്, സുന്നിയുണ്ട്. ആദ്യം പറഞ്ഞത് AP നേതാവ് തന്നെ പറഞ്ഞതാണ്. ഇനി EK സുന്നിയുടെ ഒരു നേതാവും കള്ളത്തരത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. നാട്ടിക മൂത്ത മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ സുന്നി എഫ്കാർ വാരിക, അത് അവരുടെ പത്രമാണ്. EK സുന്നികൾക്ക് വേറെ പത്രമുണ്ട്, ഇവർക്കും ഒരുപാട് പത്രങ്ങളാ. എ മുതൽ സെറ്റ് വരെ സുന്നിയുണ്ട്, അതിനൊക്കെ 36 പത്രമുണ്ട്. അപ്പൊ അതിൽപ്പെട്ടൊരു പത്രമാണ് സുന്നി എഫ്കാർ. അതിൽ 1994 January 26 അയാളതിൽ എഴുതുന്നു, അദ്ദേഹം അതിൽ എഴുതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ എത്തി 8 റക്അത്ത്, ബാക്കി 12 റക്അത്ത് വീട്ടിൽ ചെന്ന് നിസ്കരിച്ചു. അങ്ങനെ 20 റക്അത്ത് തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഒപ്പിക്കാണ് പള്ളിയിൽ നിന്ന് 8 നിസ്കരിച്ചുള്ളൂ എന്ന് തുടങ്ങി. അപ്പൊ പിന്നെ എന്താ, എന്നാ പിന്നെ ബാക്കി വഴിയിൽ പോയിട്ട് നിസ്കരിച്ചു. വരെ സ്വഭാവം ആൾക്കാരുടെ ഒന്നും വീട്ടിൽ പോയാൽ വേറെ ഒന്നും. ആ സ്വഭാവ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി. അത് ലോകത്ത് മുമ്പാരും പറഞ്ഞില്ല. ഇയാൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിസ്കരിച്ചു. അപ്പോ ഞാൻ അതൊക്കെ പ്രത്യേക ഉദ്ധരിച്ചത് റസൂലുള്ളാഹിയുടെ നിസ്കാരത്തെ സംബന്ധിച്ച് അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാർ വരെ പറഞ്ഞു നബി 20 നിസ്കരിച്ചു, നേരായാലും സഹിഹായി തോന്നിട്ടില്ല. അപ്പൊ പ്രവാചകന്റെ കാലത്തെ സംഭവം അങ്ങനെയാണ്. ഇനി പുലപാവകാശങ്ങളുടെ കാലത്ത് എത്ര കാലത്താണ് നിസ്കരിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം ഇതേ നിലയിൽ തന്നെ തുടർന്നു പോയി. പള്ളിയിൽ ഒറ്റക്കും കൂട്ടായ്മക്കും നിസ്കാരം നടക്കും. പിന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ജമാഅത്തായിട്ട് പഴയ രൂപത്തിൽ തന്നെ ഇത് പുനഃസംഘടിപ്പിക്കുന്നത്. അതിനൊരു പ്രത്യേക സന്ദർഭമുണ്ടായി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ അബ്ദുർ റഹ്മാൻ അബ്ദുൽ ഖാരി റളിയല്ലാഹു തആല അൻഹു എന്ന് അദ്ദേഹം പറയുന്നു, ഖറജ്തു ഞാൻ പുറപ്പെട്ടു ഒരു ദിവസം ഉമർ ഫാറൂഖിന്റെ കൂടെ, ലൈലത്തൻ ഫീ റമദാന, റമദാനിലെ ഒരു രാത്രിയിൽ, മസ്ജിദ് പള്ളിയിലെ. അന്നേ റമദാ ഫൈദന്നാസു ജനങ്ങൾ, ഔസാവിൻ മുത്തഫരിഖൂൻ, ആൾക്കാരൊക്കെ പള്ളിയിൽ ഇങ്ങനെ ചിത്തഭിന്നമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ തെറ്റ് നിസ്കരിക്കുന്നുണ്ട്,
വേറൊരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാളെ പിന്നിൽ കുറച്ച് ആൾക്കാർ നിസ്കരിക്കുന്നുണ്ട്, ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ അവിടെ ഇവിടെ കായിട്ട് നിസ്കാരം നടക്കുന്നു. പറഞ്ഞു, ഞാൻ അഭിപ്രായപ്പെടുന്നു, ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഇവർ ഒരുമിച്ച് കൂടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഒബിയുബിന് കഴിഞ്ഞു അള്ളാഹുത്തലിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും ഇമാമായി കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെയും ഞാൻ പുറപ്പെട്ടു. ഉമർ ഫാറൂഖിന്റെ കൂടെ പുറപ്പെട്ടു നോക്കുമ്പോ പള്ളിയിൽ പിറ്റേ ദിവസം ഭംഗിയായി ജമാഅത്ത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എത്ര നല്ലൊരു സമ്പ്രദായമാണിത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ദീൻ മനസ്സിലാക്കി ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ആകപ്പാടൊക്കെ തെളിവുള്ളൂ, നബി നിസ്കരിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് പറയുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല ഇരുപത് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഇപ്പൊ തെളിവ്. എന്താ ഇരുപത് റക്കാത്ത് നിസ്കരിച്ചതിന്റെ തെളിവ്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാ നമ്മൾ പരിശോധിക്കുക, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എത്ര റക്കാത്താണ് നിസ്കരിക്കാൻ വേണ്ടി ഉബൈ റളിയല്ലാഹു തആല ഇവരോട് കൽപ്പിച്ചത്? ബുഖാരിയിൽ ഹദീസില്ല, ബുഖാരിയിൽ അതിന്റെ എണ്ണം പറയുന്നില്ല. എന്നാൽ എണ്ണം പറയുന്ന ഇമാം മാലിക്കിന്റെ ആ മുഖത്തായ കിതാബ്, ഇത് ഇമാം മാലിക്കിന്റെ എന്ന് പറഞ്ഞാൽ അബൂഹനീഫ ഇമാമിന്റെ ശേഷം വന്ന രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ കിതാബാണ് അൽ മുവത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ രണ്ട് ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഒന്നാമതായി ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തിൽ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചു ഉബയ്യബിന് അവർ ജനങ്ങൾക്ക് ഇമാമായി നിർവഹിക്കുവാൻ പതിനൊന്നറക്കാഴ്ച നിസ്കരിക്കാൻ നിസ്കാരം നിർവഹിക്കുന്ന ഇമാമ് എത്ര നൂറുകണക്കിന് ആയത്തുകൾ ഓതിയിട്ടാണ് നിസ്കരിക്കാറുള്ളത്. നൃത്തത്തിന്റെ നീളം കൊണ്ട് ഞങ്ങളൊക്കെ വടിയിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് ക്ഷീണം തീർക്കാറുണ്ടായിരുന്നു. ഫജ്റിനോടടുത്ത സമയത്തിലായിരുന്നു നിസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകാറുണ്ടായിരുന്നത് എന്ന് ആ ഹദീസിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതാണ് ഇമാം മാലിക് ഒന്നാമതായി കൊടുത്തത്. ഈ ഹദീസിനെ സംബന്ധിച്ച് മുസ്ലിയാക്കന്മാരുടെ അക്ഷരം ഉണ്ടാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ദീൻ പഠിച്ച ഉമറുൽ ഫാറൂഖ് ഉബയ്യ ഖൈബർ റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചത്, ഉമർ ഖത്താബ് കൽപ്പിച്ചത്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേർക്ക് നേരെ കൽപ്പന കൊടുത്തത് പതിനൊന്ന് റക്അത്ത് നിസ്കരിക്കാനാണ് എന്ന് ഹദീസ് മുസ്ലിയാക്കന്മാർ പറയാറില്ല. അവർ പിന്നെ പറയാറുള്ളത് ഏതാണ്? ഈ ഹദീസിന്റെ ശേഷം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഹദീസാണ്. അതെന്താ? അൻ യസീദ് ബിൻ റുമാൻ, യസീദ് ബിൻ റുമാൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, അന്നഹു ഖാല كان الناس يقومون في زمان عمر بن الخطاب في رمضان ب23 ركعة. عمر الخطاب عند كالت ആളുകൾ 23 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഈ സംഭവമാണ് എടുത്തുകൊണ്ട് തെളിയാറുള്ളത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം മാലിക് അദ്ദേഹത്തിന്റെ ഒരേ കിതാബിലാണ്. എങ്ങനെയാണ് പരാബലം നിർണയിക്കുക? ആദ്യം പറഞ്ഞതിൽ അദ്ദേഹം സായിബ് ബിൻ യസീദ് എന്ന സഹാബിയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഉമർ ഖത്താബ് കൽപ്പിച്ചത് പതിനൊന്നാണ്. രണ്ടാമത്തെ ഹദീസിൽ ഉമറിന്റെ കാലത്ത് ആൾക്കാർ 20 നിസ്കരിച്ചു എന്നാണ്. അതിൽ തന്നെ ആ സംഭവം പറയുന്നത് യസീദ് ബിൻ റുമാൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ പറ്റി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരൊക്കെ പറയുന്നത് വഴിപ്പാണ്, ആ ഹദീസ് വഴിപ്പാണ്. എന്താ കാരണം? യസീദ് ബിൻ റുമാൻ ആണ് പറയുന്നത് ഉമറിന്റെ കാലത്ത് ആൾക്കാർ 23 നിസ്കരിച്ചു, അന്ന് ആ കാലത്ത് ജീവിച്ച ആളാവണ്ടേ ഈ പറയുന്ന ആള്? ഈ യസീദ് ബിൻ റുമാൻ എന്ന് പറയുന്ന ആൾ അക്കാലത്ത് ഉമറിന്റെ കാലത്ത് ജീവിച്ച ആളാവണം. എന്നാൽ ഇയാൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടിട്ടേ ഇല്ല എന്ന്. അദ്ദേഹം അന്ന യസീദ് ബിൻ റുമാൻ ലം യദ്രിക് ഉമറ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ യസീദ് ബിൻ റുമാൻ എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്ക് കാര്യമല്ല. ഇത് ഹാഫിളു സൈലഈ അദ്ദേഹത്തിന്റെ നസ്ഖുറായ എന്ന കിതാബിലും ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദ്ദദ് 4-ാം വാള്യം 33-ാമത്തെ പേജിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മുർസലായ ഹദീസാണ് എന്ന് പറഞ്ഞാൽ തെളിവിന് കൊള്ളുന്ന ഹദീസല്ല എന്ന് ചുരുക്കം.
അപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ തന്നെ അതിന്റെ ദൗർബല്യത്തെ സംബന്ധിച്ച് ദുർബലതയെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഇരുപതാം നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സഹീഹായി വന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേർക്ക് നേരെ ഇമാമിനെ വിളിച്ച് ഓർഡർ കൊടുത്തത് 11 റക്അത്ത് നിസ്കരിക്കാനാണ് എന്ന് നല്ല പവന്മാറ്റി തങ്കക്കട്ടി സഹീഹായ ഹദീസിലൂടെ ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുഖത്തയിൽ രേഖപ്പെടുത്തുന്നു. ഏത് അധ്യായത്തിലാ രേഖപ്പെടുത്തിയത്? ബാബു മാജാബി റമദാന, റമദാന്റെ നിസ്കാരം എന്ന അധ്യായത്തിലാണ് അദ്ദേഹം ആ ഹദീസ് കൊടുക്കുന്നത്. സഹീഹായ ഹദീസാണ് ഈ ഹദീസിന്റെ പരമ്പര. ഈ 11 കൊണ്ടാണ് ഉമർ ഖത്താബ് കൽപ്പിച്ചത് എന്ന ഹദീസിന്റെ പരമ്പര അങ്ങേരും സഹീഹാണ് എന്ന് ഇമാം സുയൂത്തി തിലാവിയിൽ 1 വോളിയം 350 പേജിലും പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി 20 നിസ്കരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആളാണ്. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാം സുയൂത്തി 20 നിസ്കരിക്കണം എന്ന് അഭിപ്രായപ്പെട്ട ആളാണ്. പക്ഷേ അദ്ദേഹം പോലും പറയുന്നത് 11 റക്അത്തിന്റെ അത്ര പ്രബലമായിട്ട് 20 ഹദീസുകളില്ല എന്ന അഭിപ്രായത്തിലേക്കാണ് അദ്ദേഹം ചെന്നെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ചർച്ചയുടെ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ചായ്വ് ഹദീസുകളുടെയും തെളിവുകളുടെയും സ്വീകാര്യത 11 എന്നിടത്തേക്കാണ് എത്തിത്തീരുന്നത്. തന്നെയുമല്ല മറ്റൊരു സംഭവം കൂടെ കേൾപ്പിക്കുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ആ കിതാബിൽ കാണാം. അല്ലദീ ജമാഅ അലൈഹി നാസ് ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആളുകളെ ഒരുമിച്ച് കൂട്ടിയ റക്അത്ത് എത്രയാണെങ്കിൽ അതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം. ആരാ പറയുന്നത്? ഇമാം മാലിക്. എത്രയാണത്? ബഹുവ യഹദാഅത്തർ റക്അ, അത് 11 റക്അത്താണ്. വഹിയ സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തന്നെയായിരുന്നു റസൂലുള്ളാഹി നമസ്കാരവും. അപ്പൊ അദ്ദേഹത്തോട് വീണ്ടും പിന്നെ അദ്ദേഹം പറയുകയാണ്, വലാ അദരി മിൻ അയ്ന ഉഹ്ദിസ റുകൂഉൽ കതീർ, ഈ അധികരിച്ച റുകൂഉകളൊക്കെ പിന്നെ എവിടുന്നാ പൊട്ടിമുളച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആരാ പറയുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. 11 പ്രവാചകരിൽ തെളിവുള്ളത്, പിന്നെ അതിലത്രയും 36, 49, 23 എവിടുന്നാണ് ഉത്ഭവിച്ചത് എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറയുകയാണ്. തന്നെയുമല്ല ഈ 23 അതേപോലെ തന്നെ 36 ഒക്കെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലശേഷമാണ് ഈ 20 36 ഒക്കെ വർത്തമാനങ്ങൾ തുടങ്ങിയത് തന്നെ എന്നും ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു. ഇനി ഇതേ കാര്യം എന്ന് പറഞ്ഞ മറ്റൊരു പണ്ഡിതനാണ് ഇമാം ഇബ്നുൽ അറബി. അദ്ദേഹം തുർമുദിക്ക് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്, ആരിഫത്തുൽ അഹ്ബദി എന്നാണ് ആ കിതാബിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നു, 11 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. സ്വലാത്തു നബി അലൈഹി സ്വലാം ഖിയാമുഹു, റസൂലുള്ളാഹി നമസ്കാരം അതാണ്. ഫഅമ്മാ ഗൈറു ദാലിക മിനൽ അഅദാദി, അതിലപ്പുറം വന്നിട്ടുള്ള എല്ലാ എണ്ണങ്ങളും, ഫലാ അസ്ല ലഹു വലാ ഹദ്ദ ഫീഹി, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു പരിധിയുമില്ല എന്ന് വളരെ വിശദമായി അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം വജബ വജബ അന്യഖ്തദിയ ഫീഹാ ബിന്നബി അലൈഹി സ്വലാം, അതുകൊണ്ട് ഈ വിഷയത്തിൽ നബിയെ പിന്തുടരലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. നബി 11 നിസ്കരിക്കുന്നില്ല, ആർക്കും തർക്കല്ല, അത് സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ആയിരുന്നു അഹ്മദി 4 വോളിയം 19 പേജിൽ ആ പണ്ഡിതൻ പറയുന്നു. ഈ പണ്ഡിതന്മാരുടെ ഒക്കെ ഉദ്ധരണി നമ്മൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്തിനാണെന്നറിയോ? ഇത് മുജാഹിദീങ്ങൾ 921 ചേർത്ത് ഉണ്ടാക്കിയ ഏർപ്പാടല്ല, മുമ്പ് കാലത്തെ പണ്ഡിതന്മാര് പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ പണ്ഡിതന്മാരുടെ കിതാബിന്റെ പേരും പേജ് നമ്പറും ആളുടെ പേരും ഒക്കെ ഇത്ര വിശദമായിട്ട് പറയുന്നത്. പിന്നെ അവസാനമായിട്ട് ചില ആൾക്കാർ പറഞ്ഞ മറ്റൊന്നാണ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇവരോട് രണ്ടാളോടും കൂടിയും 11 നിസ്കരിക്കാൻ പറഞ്ഞത്. രണ്ടാളോടും കൂടിയും 11 നിസ്കരിക്കാനാ പറഞ്ഞത്? അപ്പൊ രണ്ട് ഇമാം ഉണ്ടായിരുന്നു, ഇയും 11 നിസ്കരിച്ച്, നീയും 11 നിസ്കരിച്ച്. അപ്പൊ ചോദ്യം വന്നു മൂപ്പരോട്, അപ്പൊ പിന്നെ എങ്ങനെ ഒന്ന് തീർക്കുക? അത് രണ്ടില് പിന്നെ രണ്ടാൾക്ക് ഇഷ്ടമല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്നും താൻ നിസ്കരിക്കാണ്, കോട്ടത്തരം തനിച്ച വർഗത്തരം. ആരും ലോകത്തും നേരത് പറഞ്ഞില്ല രണ്ടാളോടും കൂടി 11 + 11 = 22 എന്നാ പറഞ്ഞത്. അങ്ങനെ 22, പിന്നെ അതിലായിരിക്കും താല്പര്യമുള്ള ഒരാൾ വന്നിട്ട് ക്ഷീണം തോന്നാത്ത ഒരാൾ ഒറ്റ നിസ്കരിക്കട്ടെ. ഇപ്പര വകളുടെ വ്യാഖ്യാനാണ്. ആരുടെ വക? ഗായികങ്ങൾ ആകപ്പാടം അലർത്തിയെടുത്തു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ എല്ലായിടത്തും നടക്കുന്നത്, അയാൾ പറഞ്ഞ വിട്ടിട്ടാണ് രണ്ടാളോടുകൂടി 11 നിസ്കരിക്കാൻ പറഞ്ഞാൽ 22 മുതൽ ഈ കണക്കറിയില്ലേ, 4 പോയിരുന്നിട്ട് ആ കണക്കൊന്ന് പഠിച്ചുകൂടെ, കൂട്ടരും കേൾക്കലെങ്കിലും പഠിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരങ്ങോട്ട് തെക്കുതീർ കുറിച്ചപ്പോ മുപ്പേ വിചാരിച്ചു ഞാൻ തന്നെ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് വിചാരിച്ചു. ഇതാണ് ആ പണ്ഡിതന്റെ കോലം, ഇതാണ് ദുർവ്യാഖ്യാനത്തിന്റെ കോലം. ഇനി വേറൊരു വാദവിചാരം എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നിസ്കരിക്കുക, 11 നിസ്കരിച്ചു, ആയിഷാ ബീവി പറഞ്ഞില്ലേ 11 അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് കൽപ്പിച്ചതും 11 എന്ന് പറഞ്ഞു. അപ്പൊ പേരെന്താ പറഞ്ഞത്? അതൊക്കെ മിത്തറാണ്.
അതൊന്നും തറാവീസ്കാരത്തെ പറ്റിയല്ല, വിസുരുസ്കാരത്തെ പറ്റിയാണ് ആ പറഞ്ഞതൊക്കെ. എന്നാ പിന്നെ നമ്മൾ പരിശോധിച്ചു നോക്കുക, പണ്ഡിതന്മാരായ ആൾക്കാരൊക്കെ അവരുടെ കിതാബുകളിൽ ഏതധ്യായത്തിലായി ഹദീസ് കൊടുത്തത് നോക്കിയാൽ മതിയല്ലോ. എന്നാ പിന്നെ സംശയം തീരുമല്ലോ, ഇത്തരന്റെ അധ്യായത്തിലാണോ കൊടുത്തത് അതോ ഖിയാമ റമദാനിന്റെയും തറാവീഹിന്റെയും അധ്യായത്തിലാണോ? ആദ്യമായിട്ട് ബുഖാരി എന്നെ പരിശോധിച്ചു നോക്കുക, ആയിഷ ബീവി പറഞ്ഞ ഈ ഹദീസ് കൊടുത്തത് സ്വലാത്ത് തറാവീഹ് എന്ന അധ്യായത്തിലാ, തറാവീസ്കാരം എന്നുള്ള അധ്യായത്തിലാ കൊടുത്തത്, ഖിയാമ റമദാൻ എന്ന അധ്യായത്തിലാ കൊടുത്തത്, വിത്ര് എന്ന അധ്യായത്തിലല്ല. സുഹിൽബാരി മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റുള്ള എത്രയോ പണ്ഡിതന്മാര് ബൈഹഖിയുടെ സുനനിൽ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് നബിയുടെ റമദാൻ നമസ്കാരം എന്നുള്ള അധ്യായത്തിലാണ്. അങ്ങനെ തറാവീഹിന്റെ അധ്യായത്തിലാണ് എല്ലാ പണ്ഡിതന്മാരോടും കൊടുത്ത്. തന്നെയല്ല, 20 റക്കായത്തിന്റെ റിപ്പോർട്ടുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഷാഫി മദബിലെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് ഇത് ആയിഷ ബീവിയിൽ നിന്ന് സ്വഹീഹായി വന്ന 11 എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞു. അതിന് തന്നെ മനസ്സിലാക്കായത് ഇത് രണ്ടും ഒരേ നിസ്കാരം. ഒരേ നിസ്കാരത്തെ പറ്റി ഒരാൾ 20 ഒരാൾ 11 എന്ന് പറയുമ്പോഴേ വൈരുദ്ധ്യമുള്ളൂ. രണ്ടും വേറെയാണെങ്കിൽ എന്തിനാ വൈരുദ്ധ്യം? ലുഹറിന്റെ മുമ്പ് 2 സുന്നത്തുണ്ട്, സുബഹിന്റെ മുമ്പും 2 സുബഹിന്റെ മുമ്പ് ഒരാൾ പറയണേ, പിന്നെ സുബഹിന്റെ മുമ്പ് 2 സുന്നത്തുണ്ട്, ലുഹറിന്റെ മുമ്പ് 4 സുന്നത്തുണ്ട് എന്ന് പറഞ്ഞില്ലായിരിക്കും. എന്നാ പരസ്പര വൈരുദ്ധ്യമാണ്, വൈരുദ്ധ്യമല്ല, രണ്ടും രണ്ട് നിസ്കാര, രണ്ടും രണ്ട് സമയത്തെ നിസ്കാരത്തെ പറ്റിയാ പറയുന്നത്, അതുകൊണ്ട് വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യം വരുന്നപ്പോഴാണ് ഒരാൾ പറഞ്ഞ സുബഹിന്റെ മുമ്പ് 2, ഒരാൾ പറഞ്ഞ് 4, അപ്പൊ വൈരുദ്ധ്യമായി. അതേപോലെയാണ് ഇവിടെയും, ഇവിടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് ആയിഷാബീവിയുടെ സ്വഹീഹായ 11 റക്അത്തിന് നേരെ വിരുദ്ധമാണ് 20 നിസ്കാരം. അപ്പൊ അവരും മനസ്സിലാക്കിയത് ആയിഷാബീവി പഠിപ്പിച്ചത് വിസ്തീർണ പറ്റിയല്ല, അത് ഈ തറാവീഹ് നിസ്കാരം തന്നെയാണ് ഒക്കെ ഒന്നെന്നെയാണ് എന്നവരും വിശദീകരിച്ചു. ഇങ്ങനൊക്കെ ധാരാളം ഉദ്ധരണികൾ കിതാബുകൾ നമുക്ക് ഉദ്ധരിക്കാറുണ്ട്. സമയദൈർഘ്യം കൊണ്ട് ഞാനതൊക്കെ വിട്ടുകളയുകയാണ്. ഫത്ഹുൽ ബാരിയിൽ 4 വാള്യം 205-206 പേജുകളിൽ ഈ സംഭവം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പിന്നെ ചില റിപ്പോർട്ടുകളിൽ 13 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൽ 13 എന്ന് കാണുന്നുണ്ട്. അപ്പൊ 13 പറ്റിയുള്ള റിപ്പോർട്ട് എന്താ? നബി 13 നമസ്കരിച്ചത് ഏത് നിലക്കാണ്? ആയിഷ റളിയല്ലാഹു തആലാ എന്ന് പറയുന്നു, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 13 റകഅ മിൻഹാ അൽ വിത്ർ വ റകഅതാ അൽ ഫജ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 റകഅത്ത് നിസ്കരിച്ചിരുന്നു, അതിൽ 1 പെടും വ റകഅതാ അൽ ഫജ്ർ. ഫജ്റിന്റെ 2 കൂട്ടിയിട്ടാണ് 13 എണ്ണിയത്, അല്ലാതെ കൂട്ടിയതല്ല. സുബഹിക്ക് മുമ്പ് 2 തിന്നത്തുണ്ടല്ലോ, അതും കൂടെ കാത്രനിസ്കാരത്തിൽ കൂട്ടിയിട്ടാണ് 13 എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആ സുബഹിന്റെ 2 അല്ലാതെ തന്നെ 13 നിസ്കരിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. അതേതാണ്? നബി സാധാരണയായിട്ട് രാത്രി നിസ്കാരം ആരംഭിക്കുമ്പോൾ ദൈർഘ്യമേറിയ നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് ലഘുവായ രൂപത്തിലുള്ള ഒരു 2 നിസ്കരിക്കാറുണ്ടായിരുന്നു, ആ 2 കൂട്ടിയിട്ടാണ് 13 എന്ന് പറഞ്ഞത്. അതും ആയിഷ ബീവി തന്നെ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പതിവ് ഇദാ ഖാമ മിനൽ ലൈലി, രാത്രി എഴുന്നേറ്റാൽ ഇഫ്തതഹ സലാത്തഹു ബിറകഅതൈനി ഖഫീഫതൈനി, വളരെ ലഘുവായ തോതിൽ 2 സുന്നത്ത് കൊണ്ടാണ് രാത്രി നമസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇതാണ് വസ്തുത. 20 എല്ലാ റിപ്പോർട്ടുകളും ദുർബലങ്ങളാണ്. ഓരോന്നും എടുത്തിട്ട് റിപ്പോർട്ട്, ഓരോ റിപ്പോർട്ടുകളിലും ഇന്നാള് ദുർബലനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. കാരണം കിതാബുകളിൽ പ്രത്യേകം പേരെടുത്ത് 20 നിസ്കരിച്ചു എന്ന് പറയുന്ന എല്ലാ ഹദീസുകളുടെയും ദൗർബല്യവും കൊള്ളിച്ചു കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉമർ ഫറാൻ കൽപ്പിച്ചതുമൊക്കെ 11 അതിലപ്പുറമുള്ള റക്അത്തുകൾ പിൽക്കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് 23, 36, 49 ഒക്കെ നിസ്കരിക്കുന്നത് അവര് എല്ലാവരും പഴുത്തവരാണെന്ന വാദമൊന്നും നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ജീവിതത്തിൽ പകർത്താൻ നല്ലത്, ആ 11 നമുക്ക് തെളിവുള്ളത് എന്ന നിലയ്ക്ക് 20 അല്ല 11 റമദാനിലെ എന്നല്ല എല്ലാ കാലത്തും നിസ്കരിക്കാറുള്ള തറാവീഹ് നിസ്കാരം അല്ലെങ്കിൽ രാത്രി നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നീ 8 നിസ്കരിക്കുന്നവരുടെ കൂടെ തുടരാൻ പാടില്ല എന്നും അവര് സുന്നത്തിന്റെ മായത്തിൽ നിന്ന് പുറത്താണെന്നൊക്കെ പറയുന്ന ആൾക്കാര് അവരുടെ തന്നെ സ്വഭാവം ഇവിടങ്ങളിലൊക്കെ വന്നാല് ഇവിടുത്തെ ഇമാമിയങ്ങളെ തുറന്ന് നിസ്കരിക്കലാണ്. അത് നമ്മൾ പറയുന്നതല്ല, 1990 ജൂലൈ ലക്കത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. അൽബുബാറക്ക് വാരിക ഞാനെന്ന് നാട്ടിൽ നിന്ന് വായിച്ചതാണെന്ന്. കാന്തപുരം മഹുബക്രം ശ്രീയാര് ഷാർജയിൽ വന്നിട്ട് ഷാർജയിലെ സോലാ ചൗക്ക് എന്നാ പിന്നെ കിതാബ് റൗണ്ടബോട്ടും അറിയപ്പെടുന്ന റൗണ്ടബോട്ടിന്റെ അടുത്തുള്ള പള്ളി മാലിക് ബിൻ അനസ് പള്ളിയിൽ അദ്ദേഹം അവിടുത്തെ ഇമാമിന്റെ മുന്നിൽ 8, 3, 11 തറാവീഹ്. അത് എതിരാളികൾ കണ്ടുപിടിച്ചു. ആരാ എതിരാളികൾ? ഈ കേസിന്റെ അവരത് പത്രത്തിൽ കൊടുത്തു. പത്രത്തിൽ കൊടുത്തപ്പോ ചന്ദ്രികയിലാണ് റിപ്പോർട്ട് വന്നത്.
ചന്ദ്രികയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ റിപ്പോർട്ടർക്ക് തിരിപ്പയച്ചു. എന്താണ്? കാന്തപുരം ചിങ്കൈസൽ പള്ളിയിൽ ലെറ്ററൊക്കെ സംസ്കരിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത്. മൂപ്പരാകപ്പാട നാട് നാടാന്തരം പ്രസംഗിച്ചു. വല്ലാഹി സുമ്മ വല്ലാഹി, ചിങ്കൈസൽ പള്ളിയിൽ ഒരു സുജൂദ് പോലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? അപ്പൊ തന്നെ അൽമുബാറക് പേരെ പിടിച്ചു. ശരിയാണ് ചെയ്യാനേ, നിങ്ങൾ ചിങ്കൈസലല്ല തെറ്റിപ്പോയതാണ്. മാലിക് ബിൻ അനസില് റബ്ബാറ് ശൈലയിലുള്ള മാലിക് ബിൻ അനസിലാണ് നിങ്ങൾ 8-3-11 സംസ്കരിച്ച് കാശും തിരിച്ചറിഞ്ഞിപ്പോയത് എന്ന് അൽമുബാറക്കുകാർ എഴുതിവിട്ടു. ശരിക്കാൻ അയാൾക്ക് സാധിച്ചില്ല. അതേപോലെ തന്നെ അങ്ങനെ പല മുസ്ലിമാക്കന്മാരും അതേപോലെ വേറൊരു പത്രത്തിൽ സുന്നിവേദി എന്ന് പറയുന്ന സുന്നികളുടെ വേറൊരു പ്രസിദ്ധീകരണം ഉണ്ട്. അതിൽ കാണാൻ സാധിക്കും അവരുടെ ഗ്രൂപ്പിൽപ്പെടാത്ത മറ്റൊരു നേതാവ് നാസിർ തൈമയിലെ പള്ളിയിൽ വർഷങ്ങളോളം 8-3-11 തറാവീകരിച്ച് ശമ്പളം വാങ്ങിയിരുന്നത് എന്ന് അവരെഴുതത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെന്തിനാതൊക്കെ പറയുന്നതെന്നറിയോ? ആകപ്പാടെ ഇത്രയൊക്കെ സംസ്കരിക്കുമ്പോലെ തുടർന്നാൽ അത് തെറ്റായിപ്പോകും. എല്ലാം പറയാൻ പാടില്ല, ഉണ്ടാൻ പാടില്ല. ആകപ്പാട് അവരോട് രോഷം കാണിക്കണം, എപ്പറ്റി വശത്തെ പോലെ മാറ്റി നിർത്തണം, അവരെ തല്ലിക്കൊല്ലണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ ലിംഗങ്ങൾ കേട്ടാൽ അവരുടെ ആദർശമൊക്കെയാണ് പോകാറുണ്ട് എന്ന് അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് പ്രസിദ്ധീകരണങ്ങളിൽ എന്നോർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് അത് എടുത്തു ധരിച്ചത്. അപ്പോ ഈ വക വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി